हेलो फ्रेंड्स वेलकम बैक टू कैंडी क्राफ्ट अब इन वी या पियाफ्टुन वह मेक ओवर डिजाइनिंग नमुक ईसी आईट क्लोथ्स एने मेक ओवर ई वीडियो का ईसी वुडन ब्लॉक प्रिंटिंग मेथड या अब नमुक नोक अब नम्मुडे मेन इंग्रीडियंट और फैब्रिक और प्लेन फैब्रिक ऐसी यूस यानिवे बेडशीट यानिद ओल्ड बेडशीट निोड़ मेक ओवर डिजाइन आंपे नमुक वे ब्रश फैब्रिक पेंटो अक्रिलिक पेंटो ऐसी कलर वे यूस यानिवे अक्रिलिक पेंट यूस वे നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വുഡൻ ബ്ലോക്സ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിനും വലിയ ചിലവൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ച് ടേപ്പും മാർക്കറും ഇത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും ഇത് ക്ലോത്ത് മാർക്കർ ആണ് വാഷ് ചെയ്താൽ പോകുന്ന ടൈപ്പ് ആണ് ഇതില്ലെങ്കിൽ പകരം ചോക്ക് ആണെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ ഇതിന്റെ കൂടെ ഒരു ഐറ്റം കൂടെ വേണം ഒരു ന്യൂസ് പേപ്പർ अदाणी मनसूँ फैब्रिक पे फैब्रिके यूस ए न्यूस पेपर यूस अब नमुक कंक अब नमुक फस्ट ई क्लोति मार्क अद्धा न्यूस पेपर विरतोटे ना फैब्रिक विड़ा इतर वैलिए बेडशीट आयोजर वलिए क्लोत अब निदमें क्यों श्रद्धि इंटे फ्रंट पोर्षन न वर्क अब फ्रंट पोर्शन ऐसा श्रद्धि फ्रंट पोर्शन ते विरती श्रमिक इन नमक मार्क इत वलिए क्लोत यानिचि वलिए डिस्ट वलियर स्पेसींग यूस इन रु प्रिंट अलग रु षेप्स मिक्स वे अगे यूस क्यों श्रद्धि फैब्रिक मार्क अच्छा अदर भंगी एपड़ी वलिए क्लोत रु सैड टू इंच डिस्टनस वे फस्ट पॉइंट मार्क इन क्लोत चाणीजो अर इंजो विटे नापेसी इवे या और फाइव इंच डिस्टनसल या वलिए फैब्रिक बेडशीट आमुक अड़पिचे वलिए बुद्धिमुट तीर्क अगर फाइव इंच डिस्टनसल इन ताड़ोटे डिस्टनस या फोर इंच स्पेसी नमुक आपेसी वैच्छे क्लोति मत मार्क इन ब्लू स्पॉटिंग अदाण मार्किंग इंप पे समयत या विसीबावा वे का कलर् मैक्सिमम निंगले क्लोति कलरो अलग क्लोति लाइट शेड्स यूस श्रद्धि वाश् पेड़ी अंदो इोट फोर इंच मार्क इन अवड़ी फाइव इंच स्पेसी नमु मे क्लोत मिल मार्क अब यानि बटरफ्लाई पैटर्न चूस लॉट्स ऑफ डिजाइन्स अवेलेबल इत या आमसोणी वांगी रु सैट वांगी इत्र पैट या बेडशीट आयोजे बटरफ्लाई कूड़ल अदान या यूसिष्ट यूस और कुे बटरफ्लाई यानिवेड पे चूस अब एष्ट निष्ट कलर इष्ट पैट एंत वे यूस या यूसड नंबर फोर षेडा अक्रिलिक पेंट कलर यूस वे इूपये ईर अक्रिलिक पेंटि बोटल नमुक नॉर्मली नमुक स्पोंज यूस नी वुडन ब्लॉक पेंट अप्लाई वुड स्पोंजस
സോ ഞാൻ ബ്രഷസ് യൂസ് ചെയ്യുകയാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. നമ്മൾ ബ്രഷ് സ്പോഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവില്ല, ഈക്വലി സ്പ്രെഡ് ആവും. പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് പെയിൻറ് നമുക്ക് അതിൽ കൂടുതൽ വേണം. ഇതിൽ പെയിൻറ് കുറച്ച് മതി, പക്ഷേ ഒരു സ്പ്രെഡിങ് ക്വാളിറ്റി മറ്റേതാണ് നല്ലത്. സ്പോഞ്ച് യൂസ് ചെയ്യുമ്പോഴാണ് നല്ലത്. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ചിൽ കുറച്ച് പെയിൻറ് പോർ ചെയ്യുക, എന്നിട്ട് ഈ ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ക്ലോത്തിലോട്ട് ഇമ്പ്രസ് ചെയ്യുക. ഡയറക്റ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ട മെറ്റീരിയലിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യരുത്. വേറൊരു റഫിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കുക. ഇപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുവാണ് പെയിൻറ്. എന്നിട്ട് ഈക്വലി നമ്മൾ മാക്സിമം ഈക്വലി സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൈഡ്സിൽ കൂടുതലായിട്ട് പെയിൻറ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് നമ്മുടെ ക്ലോത്തിൽ അപ്ലൈ ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താ വ്യത്യാസമെന്ന്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലോക്ക് ഡ്രൈ ആയതുകൊണ്ട് തന്നെ പെയിൻറ് കൂടുതൽ വലിക്കും. അപ്പോൾ പെയിൻറ് വലിക്കുമ്പോൾ നമ്മുടെ പെയിൻറ് പെട്ടെന്ന് ഡ്രൈ ആവും, അല്ലെങ്കിൽ തന്നെ അക്രിലിക് പെയിൻറ് പെട്ടെന്ന് ഡ്രൈ ആവും. ഇപ്പോൾ നോക്കിക്കോ, ഇംപ്രഷൻ ചിലപ്പോൾ ഫുൾ ആവണമെന്നില്ല, മേ ബി. കണ്ടോ, ഇതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു വേസ്റ്റ് തുണിയിലോ എന്തെങ്കിലും ഒരു വേസ്റ്റ് പേപ്പറിലാണെങ്കിലും മതി, ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഡയറക്റ്റ് തുണിയിൽ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ പഴയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതൊക്കെ പോർഷനിലാണ് പെയിൻറ് പോരായ്മയുള്ളതെന്ന്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക്സ്, വുഡൻ ബ്ലോക്ക്സ് യൂസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെയിൻറ് എല്ലാം അത് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക, സൈഡ്സിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇംപ്രഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. കണ്ടോ, അടുത്തത് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ഒരു ചെറിയൊരു പോർഷൻ പോയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് സൈഡ് ഇതാക്കി കൊടുത്താൽ മതി. നമ്മൾ ഓവർ ഇംപ്രഷൻ കൊടുക്കരുത്, അപ്പോൾ അത് മൊത്തത്തിൽ സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും നമുക്കപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഏത് പോയിൻറ്റിലാണ് പെയിൻറ്റ് ഇനിയും ആവശ്യമുള്ളതെന്ന്. അതനുസരിച്ച് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഒരു മിക്സഡ് പാറ്റേൺ ആണെങ്കിൽ രണ്ട് പാറ്റേൺ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരേ പാറ്റേൺ തന്നെയാണ് ഫുള്ള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ടൈം ഞാൻ പെയിൻറ് അപ്ലൈ ചെയ്തില്ല, അപ്പോൾ ഒരു ഫെയ്ഡ് പാറ്റേൺ ആണ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഫെയ്ഡും ബ്രൈറ്റും അങ്ങനെ ഇൻ്റർമിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടിനും രണ്ടിൻ്റേതായ ഭംഗിയുണ്ട്. ബ്രൈറ്റ് ആകുമ്പോൾ നമുക്ക് വിസിബിൾ ആണ്, ഇപ്പോൾ ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല എന്ന് തോന്നുന്നു, ഒരു എന്താ ഷെയ്ഡുണ്ട് അതുകൊണ്ടാണ്. കണ്ടോ, ഈ ബട്ടർഫ്ലൈ നല്ല നീറ്റായി കിട്ടിയിട്ടില്ലേ. താഴത്തെ ബട്ടർഫ്ലൈയും ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ഈ ഫസ്റ്റ് ബട്ടർഫ്ലൈക്ക് മാത്രമേ കുറച്ച് പോരായ്മയുള്ളൂ. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫെയ്ഡ് പാറ്റേൺ വേണമെങ്കിൽ ഒരു പ്രാവശ്യം പെയിൻറ് അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് ബട്ടർഫ്ലൈയെ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് ഈ ക്ലോത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ പ്ലെയിൻ വൈറ്റ് ബെഡ്ഷീറ്റ് ആണെന്ന് നമുക്കിപ്പോൾ തോന്നുമോ? ഇല്ല, ഇതൊരു പുതിയ ബെഡ്ഷീറ്റായിട്ടേ തോന്നുള്ളൂ. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരാം, ഈ പെയിൻറ്റ് ഇളകിപ്പോവില്ലേ വാഷ് ചെയ്യുമ്പോഴെന്ന്. വാഷ് ചെയ്യുമ്പം ഇളകിപ്പോവാതിരിക്കണമെങ്കിൽ ഇത് മാക്സിമം ഡ്രൈ ആവാൻ ശ്രദ്ധിക്കുക. ഒരു ഫസ്റ്റ് വാഷിന് മുമ്പ്, അതായത് ഈ പെയിൻറ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 7 ദിവസത്തിന് ശേഷമേ മാക്സിമം നിങ്ങൾ വാഷ് ചെയ്യാവുള്ളൂ. വാഷ് ചെയ്യുമ്പം, വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് മറിച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ പെയിൻറ് അപ്ലൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനിട്ടിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക. അങ്ങനെ അയൺ ചെയ്തെടുത്താൽ ഒരിക്കലും ഈ പെയിൻറ് ഇളകിപ്പോവില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വാട്ടർ കളർ അപ്ലൈ ചെയ്യുന്ന പോലെ വാട്ടർ അപ്ലൈ ചെയ്ത് ഈ ബ്ലോക്ക്സിൽ പെയിൻറ് അപ്ലൈ ചെയ്യരുത്.
നമ്മുടെ തിക്ക് ആയിട്ടുള്ള പെയിന്റ് തന്നെ ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പെയിന്റ് ഇളകി പോവില്ല. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മേക്ക് ഓവർ ഡിസൈൻ എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ആ പഴയ ബെഡ്ഷീറ്റ് ആണെന്നോ തോന്നുന്നു, ഒരു പുതിയ ബെഡ്ഷീറ്റായിട്ട് കിട്ടിയില്ലേ നമുക്ക്, ഇതുപോലെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികളുടെ ഡ്രസ്സിലോ സ്കേർട്ട്സിലോ ഒന്നും വേണ്ട, നമ്മുടെ പ്ലെയിൻ ചുരിദാറിലോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫാബ്രിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മേക്ക് ഓവർ മെയിനായിട്ട് ഒന്നെങ്കിൽ എംബ്രോയിഡറി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റിങ് ആയിരിക്കാം. ഇതൊരു വെറൈറ്റി അല്ലേ? ബ്ലോക്ക് പ്രിൻറ്റിങ്, നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ല എന്ന് തോന്നുന്നു. വെജിറ്റബിൾ പ്രിൻറ്റിങ് നമുക്ക് പരിചിതമാണ് നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ. ഇത് അത്ര ഒരു സുപരിചിതമല്ല, എന്നാൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ ബ്ലോക്ക്സ് അത്ര പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ട്സിലോ ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഒന്നും വേണ്ട, നമ്മുടെ കുർത്തിയിലോ ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ ഈ മാർക്ക് ചെയ്ത ബ്ലൂ സ്പോട്ട് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, അത് വൃത്തികേടല്ലേന്ന്, അത് വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറയിൽ ലൈറ്റ് കളറ് വെച്ച് മാർക്ക് ചെയ്തിട്ട് വിസിബിൾ ആവുന്നില്ലായിരുന്നു, സോ ഞാൻ ഡാർക്ക് കളറ് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഫുള്ളങ്ങ് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, ഒരു അരമണിക്കൂർ മാക്സിമം ഒരു ബെഡ്ഷീറ്റിൻ്റെ കേസിൽ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡിസൈൻ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഫുൾ ബട്ടർഫ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതങ്ങനെ പറഞ്ഞവരെ ഉദ്ദേശിച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റാണ്. കണ്ട, വളരെ ഒരു ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റ് ഫുള്ള് ചെയ്തെടുക്കാം. ഏത് കളറ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസിനെ പറ്റിയിട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സിൽക്ക് ത്രെഡിൻ്റെ ബാംഗിൾസ് ചെയ്യാൻ പഠിപ്പിക്കാൻ, തീർച്ചയായും ഞാനത് ചെയ്യുന്നതായിരിക്കും. കുറച്ച് മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ചെയ്യാഞ്ഞത്, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിനെ പറ്റി സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.